ഞാൻ നിങ്ങൾക്കൊരു വീട് കാണിച്ചുതരാം ഇതാണ് വീട് ഇനി ആരുതാണ് ഈ വീട് എന്ന് ചോദിച്ചാൽ പ്രമുഖ ഇസ്ലാമിക പണ്ഡിതനും ലോകത്ത് സ്വാധീനമുള്ള അഞ്ഞൂറ് മുസ്ലിങ്ങളിൽ ഒരാളും ഇന്ത്യക്ക് അകത്തും പുറത്തുമടക്കം അഞ്ഞൂറിലധികം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ സ്ഥാപിക്കുകയും പത്ത് വർഷത്തേക്ക് യു എയുടെ ആദ്യ ഹ്യൂമാനിറ്റേറിയൻ ഗോൾഡൻ വിസ ലഭിക്കുകയും ചെയ്ത എ പി ഉസ്താദിന്റെ വീടാണിത് ഈ വീടിന്റെ രണ്ടാം നിലയുടെ മുകളിലേക്ക് കാറ് പറത്തിക്കൊണ്ടുവന്ന് പാർക്ക് ചെയ്യാനുള്ള സൌകര്യമുണ്ട് എന്ന് പല ആളുകളും പ്രചരിപ്പിച്ചിരുന്നു ഏതു വഴിയാണ് എ പി ഉസ്താദ് ഈ വീടിന്റെ മേൽക്കൂരയിലേക്ക് കാറ് പറത്തിക്കൊണ്ടുവരുന്നത് എന്നാണ് ഞാനിപ്പോ ആലോചിക്കുന്നത് എനിക്ക് തോന്നുന്നത് കാറ് പറ പ്പിച്ചുകൊണ്ടുവന്ന് ഈ വീടിന്റെ മുകളിൽ പാർക്ക് ചെയ്യാനുള്ള സൗകര്യമുണ്ട് എന്ന് പ്രചരിപ്പിച്ചവർ കാറിന്റെ മുന്നിൽ ഒരു വാക്ക് ചേർക്കാൻ മറന്നതായിരിക്കും നീ വാക്ക് ഏതാണെന്ന് ചോദിച്ചാൽ മഴ എന്നതാണ് മഴക്കാർ പറപ്പിച്ചുകൊണ്ടുവരുമെന്ന് അവര് പറയാൻ ഉദ്ദേശിച്ചപ്പോൾ കാറിൻ്റെ മുമ്പിൽ മഴ എന്ന വാക്ക് ഉപയോഗിക്കാൻ അവര് വിട്ടുപോയി അതാണിപ്പോ അവിടെ സംഭവിച്ചത് ഇന്ന് ഏതൊരു സാധാരണക്കാരന്റെ വീട്ടിലും കാറില്ലെങ്കിലും കാർ പാർക്ക് ചെയ്യാനുള്ള ഒരു പോർച്ച് ഉണ്ടാകും അത് ഇവിടെയുണ്ട് ഈ വീട്ടിലാണോ ഇപ്പോ എ പി ഉസ്താദ് താമസിക്കുന്നത് എന്ന് ചോദിച്ചാലും എനിക്കറിയില്ലോ അതോ കാലം എ പി ഉസ്താദിന്റെ പേരിന് മുന്നിൽ അറിയപ്പെടുന്ന കാന്തപുരം എന്ന നാട്ടിലാണ് ഈ വീടുള്ളത് വീടിൻ്റെ അകത്ത് ആളില്ല എന്ന് എനിക്ക് തോന്നിയത് തന്നെ അകത്തേക്ക് പ്രവേശിക്കാതെ പുറമേ ാണ് ഞാൻ ഈ വീഡിയോ പകർത്തിയത് ഏകദേശം എല്ലാവർക്കും വീടുണ്ട് അതുകൊണ്ട് ഈ വീടിന് എന്താണ് ഇത്ര പ്രത്യേകത എന്നൊക്കെ ചോദിക്കുന്ന ചില ആളുകൾ ഈ ഒരു വീഡിയോന്റെ കമന്റ് ബോക്സിൽ വരാൻ ചാൻസ് ഉണ്ട് അപ്പൊ ഓരോട് പറയാനുള്ള എന്താണെന്ന് ചോദിച്ചാൽ തിരിനുകൾക്ക് തിരിയും എല്ലാത്തോരും നട്ടം തിരിയും ഇനി തിരിയാത്തവരുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞുതരാം ചങ്ങായിമാരെ ലോകത്ത് അറിയപ്പെടുന്ന ഒരു മലയാളിയായ മുസ്ലിം പണ്ഡിതന്റെ വീടാണിത് നമ്മളിൽപ്പെട്ട പലർക്കും വീടുണ്ട് പക്ഷെ പറഞ്ഞിട്ടെന്താ കാര്യം നമ്മളിൽപ്പെട്ട പല ആളുകളെയും നമ്മളെ നാട്ടുകാർ തന്നെ അറിയാത്ത സ്ഥിതിയാണ് എ പി ഉസ്താദിന്റെ വീടിന്റെ തൊട്ടടുത്തായി നിസ്കരിക്കാനുള്ള ശ്രാമ്പ്യ പോലുള്ള ചെറിയ ഒരു പള്ളി ഇവിടെയുണ്ട് അത് നിങ്ങൾക്ക് വീഡിയോയിൽ കണ്ടാൽ മനസ്സിലാകും പള്ളിയുടെ താഴെ ഭാഗത്തായിട്ട് ഒരു കാർ പോർച്ചുണ്ട് പക്ഷെ അവിടെ കാറില്ല ഗൾഫ് രാജ്യങ്ങളിലെ പണ്ഡിതന്മാരും മുത്തവന്മാരും ും ആഡംബര കാറുകളിൽ സഞ്ചരിക്കുകയും കൊട്ടാരസമാനമായ വീടുകളിൽ താമസിക്കുകയും ചെയ്യുന്നത് കണ്ടാൽ നമ്മളിൽ പലരും പറയും ആഹാ നേരെ മറിച്ച് നമ്മുടെ നാട്ടിലാണെങ്കിലോ ഞേ ഹെ തമ്പുരാ നമുക്ക് റിസിക്ക് തന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നമ്മൾ അത് അനുഭവിക്കുകയും വേണം മറ്റുള്ള ആളുകളെ അനുഭവിപ്പിക്കുകയും വേണം അവിടെ പിശുക്ക് കാണിക്കരുതേം അള്ളാഹ്ക്ക് ദേഷ്യമുള്ള കാര്യമാണിത് ഇനി ഒന്നും പറയാനില്ലാത്തത് കൊണ്ട് ഈയൊരു വീട് ആഡംബര വീടാണ് എന്നും പറഞ്ഞ് ചില ആളുകൾ ഇവിടെ വിമർശിച്ചു വരാൻ ചാൻസ് ഉണ്ട് അപ്പോ അവരോട് പറയാനുള്ളത് ഇതാണ് വീട് ഉള്ള ആളുകൾ ഇല്ലാത്ത ആളുകളെ കുറിച്ച് ഒന്ന് ചിന്തിക്കുക ആ പ്രശ്നമാണ് മാറി മാറിക്കിട്ടു ഇമാം മഹുദീ റജുലാഹ്നു ലോകത്തേക്ക് വന്നു കഴിഞ്ഞാൽ ധനം വാരിക്കോരി കൊടുക്കുകയും ആ സമയത്ത് ധനം ആളുകൾ വേണ്ട എന്ന് പറയുകയും ചെയ്യുന്ന അവസ്ഥ വരും അതായത് ജക്കാത്ത് സ്വീകരിക്കാൻ ആളില്ലാത്ത അവസ്ഥ വരുമെന്ന് സ്വാഭാവികമായും ഇമാം മഹദീർ റലഹ്നുവിന്റെ കയ്യിൽ നിന്ന് സാധാരണക്കാരനും പണ്ഡിതന്മാർക്കും ധനം കിട്ടും ഉറപ്പല്ലേ അപ്പോ ഇസ്ലാമിൽ പണ്ഡിതന്മാർക്ക് നല്ല വാഹനം യൂസ് ചെയ്യാൻ പാടില്ല അല്ലെങ്കിൽ നല്ല വീട്ടിൽ താമസിക്കാൻ പാടില്ല എന്ന് എവിടെയെങ്കിലും പറഞ്ഞതായി ഞാൻ കേട്ടില്ല ഇതിന്റെ കേട്ടിരിക്കഞ്ഞു എന്ന് മാത്രം അതായത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തിരിനൽക്ക് തിരിയും അല്ലാത്തവര് നട്ടം തിരിയുന്നു എന്റെ കൂടെയുള്ളത് എൻറെ സുഹൃത്തുക്കളും പ്രദേശത്തുകാരനായിട്ടുള്ള സിറാജുദ്ദീൻ ബാക്കിയുമാണ് ഈ വീട്ടിലേക്ക് വരാനുള്ള വഴിയുടെ അവസ്ഥ നിങ്ങൾക്ക് ഈ വീഡിയോയിൽ തന്നെ കണ്ട് മനസ്സിലാക്കാൻ പറ്റും അതായത് ചെറിയ ഒരു ഇടുങ്ങിയ റോഡാണ് വീട്ടിലേക്കുള്ള വഴി അപ്പോ ഇൻഷാ അള്ളാ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം എന്നും പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഞാനിവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്